ഹായ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് എങ്ങനെ ഒരു മന്ത്ലി റിക്കറിംഗ് ആയിട്ട് $1,000 മന്ത്ലി റിക്കറിംഗ് റവന്യൂ ഏൺ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒരു ലോ ടിക്കറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം ടിക്കറ്റ് മീഡിയം സൈസ് പ്രോഡക്റ്റ് ആണ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ്, ഒരു ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് പ്രോഗ്രാമിന് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്യാമറ എന്ത് ക്ലിക്ക് ആവുന്നുണ്ട്. ഓക്കെ, ശരി. ഇപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജി തന്നെ വളരെ ഡിഫറൻ്റ് ആണ്. അതായത് നമ്മളൊരു ചെറിയ ലോ ടിക്കറ്റ് പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു $100 അല്ലെങ്കിൽ ഒരു $50 പ്രൊഡക്റ്റ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു 10% അല്ലെങ്കിൽ 20% കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ $10 അല്ലെങ്കിൽ $20 ആണ് നമുക്ക് കമ്മീഷൻ ആയിട്ട് വരുന്നത്. $5 മുതൽ $20 ആണ് കമ്മീഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു $1,000 മന്ത് എത്താന്നുള്ളതിന് ഉള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതായത് ഒരു $1,000 എത്തണമെന്നുണ്ടെങ്കിൽ 100-200 സെയില് ഒരു മാസം നടക്കേണ്ടി വരും. 100-200 സെയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ഓഡിയൻസ് വേണ്ടി വരും. ഇപ്പൊ ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് അത്രയും വലിയൊരു ഓഡിയൻസ് ബിൽഡ് ചെയ്യുക, എന്നിട്ട് ആ ഓഡിയൻസിലേക്ക് ഇത്രയും അധികം കൺവേർഷൻസ് നടത്തുക, അതായത് ഒരു 200 കൺവേർഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2,000 to 5,000 വിസിറ്റേഴ്സ്, ഓഫറിലെ വിസിറ്റ്സ് എങ്കിലും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് അത്രയും ഒരു അത്രയും വലിയൊരു ഓഡിയൻസിനെ ഓഫറിലേക്ക് ഓഫർ പാക്കേജിലേക്ക് കൊണ്ടുവരാം, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് അതിലേക്ക് കൊണ്ടുവരാം, എന്നിട്ട് അത് കൺവേർട്ട് ചെയ്ത് $1,000 മന്ത്ലി ആക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റ് ആണ്. ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടിക്കറ്റ് ആണ്. $1,200 ആണ് ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ്. അത് മാത്രമല്ല, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് റിക്കറിംഗ് സർവീസ് ആണ്. ഇപ്പൊ ഈ റിക്കറിംഗ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഏജൻസി സർവീസ് ആണ്. ഈ ഏജൻസി സർവീസ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിക്കറിംഗ് ആയിട്ട് കസ്റ്റമർ പേ ചെയ്യുന്ന ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കൽ ഒരു കസ്റ്റമറിനെ ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ കസ്റ്റമർ ഓരോ തവണയും ഓരോ മാസവും ഏജൻസിക്ക് പേ ചെയ്യുമ്പോൾ ഓരോ മാസവും നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ട് കമ്മീഷൻസ് കിട്ടും. അതായത് ഇപ്പൊ നിങ്ങൾ ഒരിക്കൽ ഒരു ഒരു കസ്റ്റമറിനെ ഒരു ഒരാളെ റെഫർ ചെയ്ത് ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓരോ മാസവും കമ്മീഷൻസ് വരും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പ്രോഗ്രാമിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് $1,200 ആണ്. നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി പറയുന്നതാണ്. അതായത് $1,200 എക്സ്പെൻസ് ഉള്ള ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ കമ്മീഷൻസ് എന്ന് പറയുന്നത് 20% ആണ് റിക്കറിംഗ് കമ്മീഷൻ വരുന്നത്. ഈ 20% റിക്കറിംഗ് കമ്മീഷൻ വരുമ്പോൾ നിങ്ങളിപ്പോ ഒരു മാസം എടുത്തോ രണ്ട് മാസം എടുത്തോ എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും ഒരു 4 കസ്റ്റമറിനെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വർഷം എടുത്തിട്ടാണെങ്കിൽ പോലും, ഒരു വർഷം ഒന്നും എടുക്കൂല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് പൊതുവെയുള്ള ഒരു ധാരണയാണ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയുമ്പോൾ നമുക്ക് കൂടുതൽ സെല്ല് ചെയ്യാവുന്നുള്ളത്. അതായത് അത് തെറ്റായ ഒരു ധാരണയാണ്. ഞാൻ തുടക്കക്കാരുടെ അടുത്ത് എപ്പോഴും പറയുക, ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന അതേ ബുദ്ധിമുട്ട് തന്നെ ഉണ്ട് നമ്മൾ ലോ ടിക്കറ്റ് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനും. രണ്ടും നമ്മൾ സെയിൽസ് തന്നെയാണ് ചെയ്യുന്നത്, നമ്മളുടെ ഓഡിയൻസ് മാത്രമേ മാറുന്നുള്ളൂ. അതായത് നമ്മൾ ലോ ടിക്കറ്റ് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് പേയിങ് കപ്പാസിറ്റി കുറവുള്ള കസ്റ്റമേഴ്സിനെയാണ്. ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയിങ് കപ്പാസിറ്റി കൂടുതലുള്ള കസ്റ്റമേഴ്സിനെയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും ഈസി, എളുപ്പത്തിൽ സെല്ല് ചെയ്യാൻ പറ്റുക പേയിങ് കപ്പാസിറ്റി കൂടുതലുള്ള കസ്റ്റമേഴ്സിനാണ്. അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അവർ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും അത് സെയിൽ കുറച്ചുകൂടെ ഈസി ആയിട്ടും കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടും സ്കെയിലബിൾ ആയിട്ടും നടത്താൻ പറ്റുന്ന ഹൈ ടിക്കറ്റ് പ്രോഗ്രാംസ് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് ഒക്കെ പെട്ടെന്ന് സെറ്റ് ആവും ചെയ്യും. അതായത് ചെറിയൊരു പ്രോഗ്രാം 200 പേർക്ക് സെല്ല് ചെയ്യുന്നതിന്റെ പകുതി പോലും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല $1,000 ഒരു 4 പേർക്ക് സെല്ല് ചെയ്യുന്നത്. 4 പേരെ സെല്ല് ചെയ്യുമ്പോഴേക്ക് തന്നെ നിങ്ങൾ ചെറിയൊരു ലോ ടിക്കറ്റ് പ്രൊഡക്റ്റ് 200 പേർക്ക് സെല്ല് ചെയ്യുന്ന നിങ്ങളുടെ ഇൻകം പോൾ മീറ്റ് ചെയ്തു. അപ്പൊ
അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റും. എപ്പോഴും കൂടുതൽ കൂടുതൽ റവന്യൂ കൊണ്ടുവരുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെ ഡീല് ചെയ്യുന്നതാണ് കുറച്ച് റവന്യൂ കൊണ്ടുവരുന്ന ഒരുപാട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതിനേക്കാളും എളുപ്പം. ഓക്കെ, ഇതിൽ ഞാൻ ഇനി ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ട്രാക്ഷൻ എന്നാണ് കമ്പനിയുടെ പേര്. ട്രാക്ഷൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോച്ചിങ് ആൻഡ് കൺസൾട്ടേഷൻ സർവീസുകൾക്ക് കോച്ചസിനും കൺസൾട്ടൻസിനും ഉള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സോഴ്സുകളാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ 1249 നിന്ന് ഓരോ ഒരു കസ്റ്റമർ, ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് അവർക്ക് ഒരു മന്ത്ലി പേ ചെയ്യുമ്പോൾ അവരുടെ അൺലിമിറ്റഡ് ആയിട്ട് അവർക്ക് മാർക്കറ്റിംഗ് കൊടുക്കുക. അവർക്ക് എന്തൊക്കെ വെബ്സൈറ്റുകൾ വേണോ, ഫണൽസോ, സോഷ്യൽ മീഡിയയും ഇമെയിൽ കോപ്പിയും എല്ലാം ഈ ടീമാണ് ചെയ്യുന്നത്, ട്രാക്ഷന്റെ ഏജൻസിയിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഈ സർവീസ് ആണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇവിടെ അപ്പൊ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടത് ഓഫർ ഡോട്ട് ട്രാക്ഷൻ ഡോട്ട് കോ സ്ലാഷ് അഫിലിയേറ്റ് ഹൈഫൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള യു ആർ എൽ കയറാം. ഇതാണ് ആ പേജ്. പേജിൽ കയറി കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഞാൻ ഈ ലിങ്ക് കമന്റ്സിൽ ഇടാം. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഇതിൽ പോയി കഴിഞ്ഞ് സ്റ്റാർട്ട് ഏണിംഗ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷൻ പേജിലേക്ക്, അതായത് ട്രാക്ഷന്റെ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകും. ഓക്കെ, ഇത് ട്രാക്ഷന്റെ രജിസ്ട്രേഷൻ പേജാണ്. ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് ഇത് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് പോവാം. ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതാ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ ഒരു പേജ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇതില് മൂന്ന് ലിങ്ക്സ് ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഡിഫോൾട്ട് ലിങ്ക് അത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അതാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ആ പേജ് കാണണമെങ്കിൽ ഡിഫോൾട്ടിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ട്രാക്ഷന്റെ നമ്മുടെ ഏജൻസിയുടെ പേജ്. ഈ പേജിൽ നമ്മൾ ഈ ഓഫറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ഓഫർ, എന്താണ് കോച്ചസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിൽ കൊടുത്താൽ മതി. ഓക്കെ, ഈ കറക്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ലിങ്ക് കിട്ടും. അത് നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാം. ഈ ലിങ്കാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഈ ലിങ്ക് നിങ്ങൾ എത്ര പേർക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ലിങ്കിലൂടെ എപ്പോഴെങ്കിലും ഒരു സെയിൽ നടക്കുമ്പോഴും ഓരോ സെയിൽ നടക്കുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടിക്കൊണ്ട്. ഓക്കെ, കോപ്പി ചെയ്തു. ഇതാണ് ഓഫർ പേജ്. ഈ ഓഫർ പേജിലേക്ക് ഇവിടെ കണ്ടോ, ഇവിടെ യു ആർ എൽ നിങ്ങളുടെ ഒരു റെഫറൽ ഐ ഡി കൂടെ കോപ്പി ആയിട്ടുണ്ടോ. അപ്പോൾ ഈ യു ആർ എൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഈ ഷെയർ ചെയ്തിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ട് അതിൻ്റെ കമ്മീഷൻ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ അതല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് റെഡി ടു ബൈ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് പേജിലേക്ക് ഡയറക്റ്റ് കൊടുക്കാം. ചെക്ക്ഔട്ട് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പേ ചെയ്യാനുള്ള പേജാണ്. നിങ്ങൾക്ക് ഹോട്ടൽ ഈറ്റ്സിനെയൊക്കെ ഈ ചെക്കൗട്ട് പേജിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെക്കൗട്ട് പേജിൽ ഒന്ന് ഡയറക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്തും പെട്ടെന്ന് സെയിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ചെക്കൗട്ട് പേജിലേക്ക് കൊടുക്കുന്നത്. ചെക്കൗട്ട് പേജിൽ നിങ്ങൾ അവർ ഒരു പർച്ചേസ് നടത്തുമ്പോഴും നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അതല്ല, ഇനി വളരെ കോൾഡ് ആയിട്ടുള്ള ലീഡ്സ് ആണ്, നിങ്ങൾക്ക് ഇത് ഇവർ പർച്ചേസ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷെ കോച്ചാണ്, കൺസൾട്ടന്റ് ആണ്, ഇവർക്ക് ചിലപ്പോൾ പർച്ചേസ് ചെയ്യാം, അതായത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുമെങ്കിൽ പർച്ചേസ് ചെയ്യാം എന്നുള്ള അങ്ങനത്തെ ലീഡ്സ് ആണെങ്കിൽ ഇവിടെ ഒരു ഫ്രീ വെബിനാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. ഈ ഫ്രീ വെബിനാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടീം തന്നെ നടത്തുന്ന ഒരു വെബിനാറിന്റെ ലിങ്ക് കിട്ടും. ഈ വെബിനാറിന്റെ ലിങ്ക് പ്രൊമോട്ട് ചെയ്താലും മതി. ഈ വെബിനാറിന്റെ ലിങ്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് ചെയ്യുന്നത്, നമ്മളുടെ ഫ്രീ വെബിനാറിന് വേണ്ടിയിട്ട് അവർക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. അവർക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ ഇതിൽ അവർ പേരും ഇമെയിൽ ഐഡിയും കൊടുത്തിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ അഫിലിയേറ്റ് ഐഡിയിൽ അവർ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. പിന്നെ ആ വെബിനാറിലൂടെ നമ്മൾ അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു ലീഡ് നമുക്ക് കിട്ടിയ ലീഡ് വെച്ചിട്ട് നമ്മളുടെ സെയിൽസ് ടീം അവരെ ഫോളോ അപ്പ് ചെയ്ത് സെയിൽ ക്ലോസ് ചെയ്യും. ഈ സെയിൽ ക്ലോസ് ചെയ്യുമ്പോഴും എങ്ങനെയാണെങ്കിലും സെയിൽ ക്ലോസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ 20% റിക്കറിംഗ് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ്
ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള ഈ പ്രോഗ്രാമിന്റെ അഫിലിയേറ്റ് കമ്മീഷൻ. പിന്നെ ഇതിൽ കുറെ ഒരു ബോണസ് ഉള്ളത് എന്ന് വെച്ചാൽ ഓരോ 10 കസ്റ്റമറിനെ കൊണ്ടുവരുമ്പോഴും എക്സ്ട്രാ $500 ക്യാഷ് റിവാർഡ് ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് സെയിൽസ്മാൻഷിപ്പ് ഇല്ല, നിങ്ങൾക്കൊരു നിങ്ങൾക്ക് നല്ലൊരു സെയിൽസ് അറിയുന്ന ഒരാളെ അറിയാം, അങ്ങനെയുള്ള ഒരാളെ അറിയുമെങ്കിൽ ഇങ്ങനെ റിക്രൂട്ട് അഫിലിയേറ്റ്സ് ആൻഡ് ഗെറ്റ് 20% കമ്മീഷൻ, അതായത് നിങ്ങൾ സെയിൽസ് അറിയുന്ന ആൾക്കാരെ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരെ എത്രയാണോ പേ ചെയ്യുന്നത് അതിന്റെ 20% കമ്മീഷൻസ് കിട്ടും. അങ്ങനെ റിക്രൂട്ട് ചെയ്യാനുള്ള ലിങ്ക് ആണ് ഇത്. ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള ആരെങ്കിലും സെയിൽസിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇത് ഈ ഒരു ലിങ്ക് വെച്ചിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ടോട്ടൽ ഏർണിങ്സിന്റെ 20% നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സെയിൽസ് അറിയില്ല എന്നുണ്ടെങ്കിൽ സെയിൽസ് അറിയുന്ന ഒരാളെ ഹെൽപ്പ് റിക്രൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. സെയിൽസ് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് കോൾഡ് ഓഡിയൻസ് ആണോ ഏത് ടൈപ്പ് ഓഡിയൻസ് ആണോ എന്ന് വെച്ചിട്ട് ആ ഒരു ഓഡിയൻസിലെ വേണ്ട ലാൻഡിംഗ് പേജ് സെറ്റ് ചെയ്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഗ്രാഫിക്സും വീഡിയോസും എല്ലാം ആക്സസ് കിട്ടും. അത് മാത്രമല്ല വീക്ക്ലി ഫ്രീ ട്രെയിനിങ്സും ഉണ്ടാവും. അത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിലായിട്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും. പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാമല്ലോ, എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എനിക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാലോ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ജോയിൻ ചെയ്യുന്ന എല്ലാ അഫിലിയേറ്റ്സിനും നമ്മൾ സ്പെഷ്യലായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ട്രെയിനിങ് കൊടുക്കും. അവരുടെ ക്രിയേറ്റീവ്സോ അവർക്ക് എന്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് സപ്പോർട്ട് നമ്മൾ കൊടുക്കും, നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജർ ഉണ്ടായിരിക്കും, അവരും നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. ഇതിൽ പിന്നെ അതുപോലെ കസ്റ്റമേഴ്സ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഒരു പേടിയും വേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമേഴ്സിന് 100% മണി ബാക്ക് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. അത്രയും നമ്മൾ കുറച്ച് കാലമായി ഇങ്ങനെ കോച്ചസിന്റെയും കൺസൾട്ടൻസിന്റെയും കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അതിൽ ഹാപ്പി അല്ല, 14 ഡേയ്സിലോ അവർക്ക് നമ്മളുടെ സർവീസിൽ ഹാപ്പി അല്ലെങ്കിൽ 14 ഡേയ്സിലോ 100% മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ കോൺഫിഡൻ്റ് ആണ് ഇവരുടെ ഒരു സർവീസ് കൊടുക്കാൻ പറ്റും, അവർക്ക് ലീഡ് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇതിന്റെ മെയിൻ USP ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് അൺലിമിറ്റഡ് മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ അവർ നമ്മളുടെ ഒരു വെബ്സൈറ്റ് ചെയ്യാൻ തന്നു, ഇപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഇവന്റ് വരുന്നുണ്ട്, ആ ഇവന്റിന് അവർക്ക് ഒരു എക്സ്ട്രാ വെബ്സൈറ്റ് കൂടെ വേണമെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നില്ല. അവർക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വേണം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ്സ് വേണം, എന്ത് വേണമെന്നുണ്ടെങ്കിലും അതിന്റെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കും. ആ ഒരു സിംഗിൾ പാക്കേജ് അവരെടുക്കുന്നതോടുകൂടെ ആ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അല്ലാണ്ട് അവരുടെ അടുത്ത് നിന്ന് വേറെ ചാർജസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അതൊരു കൂടുതലും നമ്മൾ US UK ഒക്കെ ഉള്ള US UK കാനഡ ഇവിടെയുള്ള കോച്ചസിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ അടുത്തേക്ക് എങ്ങനെ എത്താൻ പറ്റുമെന്നും എല്ലാം ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ കോച്ചിങ്ങിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീക്ക്ലി കോച്ചിങ്സിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പഠിച്ച് അതൊരു പ്രോപ്പർ പ്രൊഫഷനായിട്ട് കരിയറായിട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക, ട്രെയിനിങ്സിൽ കാണാം. ഓക്കെ, ശരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി.